വീണ്ടും സ്ത്രീധന പീഡന മരണത്തിൽ കേരളം തലകുനിക്കണം. ഈ വർഷം തന്നെ എത്രയെത്ര സ്ത്രീ പീഡന മരണമാണ് കേരളത്തിൽ നടന്നത്. ഏറ്റവും ഒടുവിൽ ആലുവയിൽ നിയമ വിദ്യാർത്ഥിനി മോഫിയ ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ പോലീസിനും പഴി കേൾക്കേണ്ടി വരുന്നത് നിർഭാഗ്യകരമാണ്. ഇതിൽ പോലീസിൻ്റെ പങ്ക് നീതീകരിക്കാനാകുന്നില്ല. ഒരുപക്ഷെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകേണ്ട പോലീസ് അല്പമാന്യത പുലർത്തിയിരുന്നെങ്കിൽ ഈ ആത്മഹത്യ ഒഴിവാക്കാമായിരുന്നു, ഒരു ജീവൻ നഷ്ടപ്പെടില്ലായിരുന്നു. മോഫിയോട് മോശമായി പെരുമാറിയെന്ന ആരോപണത്തിന് വിധേയനായ സർക്കിൾ ഇൻസ്പെക്ടർ സുധീർ നേരത്തെയും അച്ചടക്ക നടപടി നേരിട്ടിട്ടുള്ളയാളാണ്. അഞ്ചൽ സർക്കിളായിരിക്കെ സുധീർ നടപടി നേരിട്ടിട്ടുള്ളത്. അഞ്ചൽ കടക്കൽ സ്റ്റേഷനുകളിൽ SI ആയും CA ആയും ജോലി ചെയ്തു വരുമ്പോൾ ആളുകളോട് മോശമായി പെരുമാറിയതടക്കം നിരവധി ആരോപണങ്ങൾ ഉണ്ടാവുകയും നടപടി നേരിടുകയും ചെയ്തിട്ടുണ്ട്. അഞ്ചൽ ഉത്തരവാദക്കേസിലും മറ്റൊരു കേസിലും ഗുരുതര വീഴ്ച വരുത്തിയതിന് ആഭ്യന്തര അന്വേഷണം നേരിട്ടിരുന്നു. ഉത്തരവാദക്കേസിൻ്റെ പ്രാഥമിക അന്വേഷണ ഘട്ടത്തിൽ SI ASI എന്നിവരുടെ റിപ്പോർട്ടുകൾ മുഖവിലക്കെടുക്കാതെ അനുഭാവം കാണിച്ചെന്ന് പരാതിയുണ്ടായിരുന്നു. കൃത്യമായി വിവരശേഖരണം നടത്തിയിരുന്നില്ല. തുടർന്നാണ് ഉത്തരയുടെ കുടുംബം പരാതിയുമായി രംഗത്തെത്തിയത്. ഉത്തര മരിച്ച ദിവസം ASI ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കുമ്പോൾ ബന്ധുക്കൾക്ക് സംശയം തോന്നിയിരുന്നു. തുടർന്നാണ് പാമ്പിനെ കത്തിച്ചു കളയാതെ കുഴിച്ചിടുകയും ഉത്തരയുടെ രക്തം രാസപരിശോധനയ്ക്ക് അയക്കുകയും ചെയ്തത്. ഇക്കാര്യങ്ങൾ അന്നത്തെ സർക്കിൾ ഇൻസ്പെക്ടറായിരുന്ന സുധീറിനെ അറിയിച്ചിരുന്നു. എന്നാൽ ഇക്കാര്യങ്ങളൊന്നും അദ്ദേഹം മുഖവിലക്കെടുത്തിരുന്നില്ല. പിന്നീട് ക്രൈംബ്രാഞ്ച് സംഘം ഈ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മുന്നോട്ടു പോവുകയും പ്രതിയെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. അഞ്ചലിൽ ഭാര്യയെ കൊലപ്പെടുത്തിയ ശേഷം ഭർത്താവ് ആത്മഹത്യ ചെയ്ത സംഭവത്തിലും സുധീറിന് വീഴ്ചകൾ സംഭവിച്ചതായി പരാതി ഉയർന്നു. മൃതദേഹം ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി പോസ്റ്റ്മോർട്ടത്തിനായി കൊണ്ടുപോകാൻ CA യുടെ ഒപ്പ ആവശ്യമാണ്. ഈ സമയത്ത് തൻ്റെ വീടുപണി നടക്കുന്ന സ്ഥലത്തായിരുന്നു CA. ഇതിനായി ദമ്പതികളുടെ മൃതദേഹം 17 കിലോമീറ്റർ അകലെയുള്ള CA യുടെ വീട്ടിലേക്ക് കൊണ്ടുവരാൻ ആവശ്യപ്പെടുകയായിരുന്നു. തുടർന്ന് അന്ന് കൊല്ലം റൂറൽ SP യുടെ ശുപാർശ അനുസരിച്ചാണ് ഇയാളെ എറണാകുളം റൂറലിലേക്ക് സ്ഥലം മാറ്റിയത്. അഞ്ചൽ സ്റ്റേഷനിൽ CA ആയി ഇരിക്കുമ്പോൾ ഇതര സംസ്ഥാന തൊഴിലാളികൾ പരാതിയുമായി എത്തിയപ്പോൾ പരാതി സ്വീകരിക്കാതെ സ്റ്റേഷൻ കഴിയുകയും പരിസരം വൃത്തിയാക്കുകയും ചെയ്ത് വിവാദത്തിലായിരുന്നു. അതേസമയം മോഫിയ കേസിൽ പ്രതികളായ ഭർത്താവ് സുഹൈൽ, ഇയാളുടെ പിതാവ് യൂസുഫ്, മാതാവ് റുഖിയ എന്നിവർ പിടിയിലായി. പ്രതികൾ കോതമംഗലത്തെ ബന്ധു വീട്ടിൽ കഴിയുകയായിരുന്നു. ഇന്ന് പുലർച്ചെയാണ് സുഹൈലും കുടുംബവും പോലീസിൻ്റെ പിടിയിലായത്. ആത്മഹത്യാ പ്രേരണ കുറ്റമാണ് ഇവർക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. ഉച്ചയോടെ ഇവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തും, വൈകിട്ട് കോടതിയിൽ ഹാജരാക്കും. ഭർത്താവിൻ്റെ വീട്ടിൽ മകൾക്ക് അനുഭവിക്കേണ്ടി വന്നത് ക്രൂര പീഡനമാണെന്നാണ് മോഫിയയുടെ പിതാവ് KSലീം പറഞ്ഞത്. സിനിമ നിർമ്മിക്കാൻ പണം ആവശ്യപ്പെട്ട് മകളെ ഭർത്താവ് സുഖയിൽ നിരന്തരം മർദ്ദിച്ചുവെന്നും ശരീരം മുഴുവൻ പച്ച കുത്താൻ ഇയാൾ മകളോട് ആവശ്യപ്പെട്ടിരുന്നുവെന്നും പിതാവ് പറഞ്ഞു. ലൈംഗിക വൈകൃതങ്ങൾക്ക് അടിമയായിരുന്നു സുഹൈലെന്നും മോഫിയയുടെ കൈ തിരിച്ചൊടിക്കാൻ ശ്രമിച്ചുവെന്നും സലീം വെളിപ്പെടുത്തി. നീതി കിട്ടാനായി ഏതറ്റം വരെയും പോകുമെന്നും അദ്ദേഹം ഒരു സ്വകാര്യ ചാനലിൽ നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞു.